ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അൾജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ മജീദ് തെബൂൺ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഒമാനിലെത്തും. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും വിവിധ സംഭവ വികാസങ്ങളും അറബ് സംയുക്ത പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് സഹായമാകുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യും. പ്രാദേശിക അന്തർദേശീയ രംഗങ്ങളും വിശകലനം കൂടിക്കാഴ്ചയിൽ നടത്തും. ബുർജൽ സഹ്വ റൗണ്ട് എബൌട്ട് മുതൽ മസ്കറ്റ് വിലായത്ത് വരെയുള്ള സുൽത്താൻ ഖാബു സ്ട്രീറ്റിന്റെ ഇരുവശങ്ങളിലും വാഹന പാർക്കിംഗ് തിങ്കളാഴ്ച മുതൽ നിരോധിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ബുധനാഴ്ച വരെയായിരിക്കും ഈ നിയന്ത്രണം ഉണ്ടാവുക. എല്ലാ ഡ്രൈവർമാരും ഈ നിർദ്ദേശം പാലിക്കണമെന്നും പൊതുസുരക്ഷയെ ഉറപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ACC എമർജിംഗ് ടീംസ് ഏഷ്യ കപ്പ് 2020 ടൂർണമെന്റിൽ അഫ്ഗാനിസ്ഥാൻ കിരീടം സ്വന്തമാക്കി. അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ 11 പന്തുകൾ ബാക്കി നിൽക്കെ 7 വിക്കറ്റിനാണ് ടീം ചാമ്പ്യന്മാരായത്. നൂറുകണക്കിന് അഫ്ഗാൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് പ്രേമികളും ടീമുകൾക്ക് ആവേശവുമായി അമറാത്തിലെ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു. ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 133 റൺസ് എടുത്തത്. രാജ്യത്ത് ഭക്ഷ്യസുരക്ഷയും പൊതുജനാരോഗ്യവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വടക്കൻ ബാത്തിന മുനിസിപ്പാലിറ്റി 14 വാണിജ്യ സ്ഥാപനങ്ങൾ അടപ്പിച്ചു. സെപ്റ്റംബർ മാസത്തിലുടനീളം നടത്തിയ പരിശോധനാ ക്യാമ്പയിനിലാണ് ഇത്രയും സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തത്. ഈ കാലയളവിൽ 3682 പരിശോധനകൾ നടത്തി. ആരോഗ്യ ചട്ടങ്ങൾ പാലിക്കാത്തതിന് 861 മുന്നറിയിപ്പുകളും നൽകി. ഉൽപ്പന്നങ്ങളുടെ കാലഹരണപ്പെടൽ തീയതികളിൽ കൃത്രിമം കാട്ടിയതും ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാത്ത അവസ്ഥയും ഉൾപ്പെടെയുള്ള ഗുരുതരമായ ലംഘനങ്ങൾ കണ്ടെത്തിയതായി ആരോഗ്യകാര്യ വകുപ്പ് ഡയറക്ടർ എഞ്ചിനീയർ അലി ബിൻ ദഹം അൽ ഉംറാനി അറിയിച്ചു. ആരോഗ്യ പരിശോധനാ സംഘങ്ങൾ 184929 കിലോഗ്രാം കേടായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു. ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ലബോറട്ടറി പരിശോധനയ്ക്കായി 57 ഭക്ഷണ സാമ്പിളുകളും 82 ജല സാമ്പിളുകളും ശേഖരിച്ചു. അതേസമയം ലൈസൻസ് ഇല്ലാത്ത ഭക്ഷ്യ സംഭരണ സൈറ്റുകൾ നടത്തുന്നവർ ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചതായും അൽ ഉംറാനി എടുത്തു പറഞ്ഞു. ആരോഗ്യ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് പൗരന്മാരിൽ നിന്നും താമസക്കാരിൽ നിന്നുമുള്ള 65 പരാതികളും മുനിസിപ്പാലിറ്റി കൈകാര്യം ചെയ്തു. വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന സൂചനകൾക്കിടയിൽ ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 45 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസ നഗരത്തിലെ സ്കൂളിൽ നടത്തിയ ആക്രമണത്തിൽ 9 പേരും കൊല്ലപ്പെട്ടു. ബെയ്ത്ത് ലാഹിയയിലെ 6 കെട്ടിടങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ബോംബ് വർഷിച്ചത്. അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിക്കുന്ന സ്കൂളിന് നേരെയാണ് ആക്രമണം നടന്നത്. സ്കൂളിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹമാസ് ക്യാമ്പ് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലിന്റെ വാദം. ഗാസയിലെ ഭൂരിഭാഗം സ്കൂളുകളും നിലവിൽ അഭയാർത്ഥി ക്യാമ്പുകളാണ്. ജബലിയ മേഖലയിൽ നിന്നും ഹമാസിന്റെ 40 പ്രവർത്തകരെ വധിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടു. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള അൽ അക്സ ടിവിയുടെ ഡിജിറ്റൽ മീഡിയ മേധാവി സൗദ് റദ്വാനും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുമെന്ന് IDF അറിയിച്ചു. അതേസമയം US ഇസ്രായേലിന്റെയും ചാര സംഘടനകളായ CIA മൊസാദിന്റെയും ഡയറക്ടർമാർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇടക്കാലത്തേക്കുള്ള വെടിനിർത്തലാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. ഇതിനോടൊപ്പം ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയക്കുന്നതിന് പകരം ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ഫലസ്തീൻ പൗരന്മാരെ മോചിപ്പിക്കുന്നതിലും ചർച്ച നടക്കും. ഒരു മാസത്തേക്ക് താൽക്കാലിക വെടിനിർത്തലും ഈ കാലത്തിനുള്ളിൽ നടക്കുന്ന ചർച്ചകളിലൂടെ സ്ഥിരമായ വെടിനിർത്തലുമാണ് ലക്ഷ്യമിടുന്നത്. ഇതേക്കുറിച്ച് ഹമാസ് നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതിന് US, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ച നടക്കുന്നത്. 2 ദിവസത്തേക്ക് താൽക്കാലിക വെടിനിർത്തൽ വേണമെന്ന നിർദ്ദേശം ഈജിപ്ത് മുന്നോട്ട് വച്ചു. ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരം 4 ബന്ദികളെ മോചിപ്പിക്കുന്നതിനാണിത്. ഒരു വർഷത്തിലേറെയായി നടക്കുന്ന അധിനിവേശത്തിൽ 42924 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 1,00,000 പേർക്ക് ആക്രമണങ്ങളിൽ പരിക്കേറ്റു.
അതേസമയം ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ പ്രത്യാക്രമണമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാനയി. ഇറാന്റെ ശക്തി എന്താണെന്ന് ഇസ്രായേലിനെ അറിയിക്കണമെന്നും ഇതിനുള്ള ശരിയായ മാർഗം ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കേണ്ടതെന്നും അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തെ പെരുപ്പിച്ച് കാണിക്കുകയോ തരം താഴ്ത്തുകയോ വേണ്ടെന്നും ഖാനയി വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.